ഹലോ, അപ്പോൾ ഇന്നത്തത് ഒരു അടിപൊളി ഇഫ്താർഡിങ്ങാണ് കേട്ടോ. അതിന് വേണ്ടി ഞാനൊരു ഷമാമാണ് എടുത്തത്. ഷമാമിൻ്റെ ടേസ്റ്റ് ഒരുവിധ ആളുകൾക്കൊന്നും ഇഷ്ടമല്ലേ, എനിക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഷമാമ ഞാൻ സാധാരണ രീതിയിൽ ജ്യൂസ് ഉണ്ടാക്കാറില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് എന്നും ഉണ്ടാക്കാൻ തോന്നും. ഇപ്പോൾ മാർക്കറ്റിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നുണ്ടല്ലേ ഷമാമ്. ഇതെന്താ ഇഷ്ടപ്പെടാത്തതെന്ന് അറിയാം? ഇതിനൊരു പച്ച ചൊവയല്ലേ, ഒരു വെള്ളരിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാതെ അടിപൊളി തരത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഇഫ്താർ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചുരണ്ടി എടുക്കണേക്കാളും നല്ലത് നമുക്ക് ഇതിൻ്റെ സ്കിന്ന് കളഞ്ഞിട്ട് ചെറിയ പീസായി കട്ട് ചെയ്യാൻ കേട്ടോ. ഞാനിപ്പോൾ രണ്ട് രീതിയിലും ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് അതാണ്. അപ്പോൾ ഓരോന്നും ഓരോ രീതിയിലാണല്ലേ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ അത് ഉണ്ടാക്കുന്ന പെർഫെക്റ്റ് രീതിയിൽ ഉണ്ടാക്കിയാലാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട, കാരണം ഇതിൽ തന്നെ വാട്ടർ കണ്ടൻറ് ഉണ്ടല്ലോ. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ വെള്ളം ചേർക്കാനായിട്ടും വെള്ളമുണ്ട്. പിന്നെ വേണ്ടത് കസ്കസാണ്. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കസ്കസ് ഒന്ന് കുതിർക്കാൻ വെക്കണം. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് കസ്കസ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുതിർന്ന് കിട്ടണം കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ കസ്കസ് കഴിക്കണമെന്ന് നല്ലതാണ് കേട്ടോ. നമ്മൾ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കസ്കസ് ചേർക്കണത് നല്ലതാണ്. അപ്പോൾ അത് അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതായത് 250 ml കപ്പിന് 2 കപ്പ് പാൽ കേട്ടോ. സാധാരണ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വാങ്ങുന്ന പാലുണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ പാല് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. പാല് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാതെ എഴുതിയിട്ട് വിഷമിക്കേണ്ട, അതിന് പകരം പഞ്ചസാര ചേർത്താലും മതി. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഒന്നും കൂടെ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. കാരണം പാലിൻ്റെ കണ്ടൻറ് കൂടുകയാണല്ലോ. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടി വെള്ളത്തിൽ കലക്കി ചേർത്താലും മതി കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിനിയിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 കപ്പാണ് കേട്ടോ. കാരണം ഇത് ഈ പാലിലേക്ക് മാത്രമല്ല, നമ്മൾ മൊത്തം ഡ്രിങ്കിലേക്കുള്ള പഞ്ചസാരയും ഞാനിപ്പോൾ ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഞാൻ 2 രീതിയിലും ഉണ്ടാക്കാറുണ്ട്, പാൽപ്പൊടി ചേർത്തിട്ടും മിൽക്ക്മെയ്ഡ് ചേർത്തിട്ടും. ഇനിയിപ്പോൾ പാൽപ്പൊടി മിൽക്ക്മെയ്ഡും ചേർക്കാതെ വരുമല്ല, വെറും പഞ്ചസാര ചേർത്തിട്ടും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക കേട്ടോ. ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്തത്. എന്നിട്ട് കട്ടയൊന്നും കൂടാതെ ഒന്ന് കലക്കിയെടുക്കുക. ഇനി ഇത് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അധികം സമയമൊന്നും വേവിക്കേണ്ട, കാരണം കസ്റ്റാർഡ് പൗഡറിന് അധികം വേവൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വെന്ത് തിളച്ച് വന്നാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇല്ലാന്നെഴുതിയിട്ട് വിഷമിക്കേണ്ട കേട്ടോ. ഷമാമ ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റാർഡ് പൗഡറിന് പകരം കോൺഫ്ലോർ എടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസും ചേർത്താൽ മതി. അല്ലാതെ ഇപ്പോൾ എല്ലാം നമ്മുടെ വീട്ടിലുണ്ടായിക്കൊള്ളുന്നില്ലല്ലോ അല്ലേ. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട് കേട്ടോ, കണ്ട തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഷമാം പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. അതായത് ഈ ഷമാമിൻ്റെ പച്ച ചുവ ഉണ്ടല്ലോ, അതാണല്ലോ ആർക്കും ഇഷ്ടപ്പെടാത്തതിലേ. ആ ചുവയൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലിട്ടിട്ടൊന്ന് വേവിക്കുകയാണ്, 1 മിനിറ്റ്. അപ്പോൾ മധുരം ഇനിയിപ്പോൾ അഥവാ കുറഞ്ഞാലെഴുതിയിട്ട് ഞാൻ 1/2 കപ്പും കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ പിന്നെ നല്ല ടേസ്റ്റാണല്ലോ. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ചേർക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് 2 ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്ത് ഉണ്ടാക്കിയാലും മതി. എന്നാലും നല്ല രസം ഉണ്ടാവും കേട്ടോ. ഷമാം പേസ്റ്റ് ചേർത്ത് അധികം നേരം ഒന്നും വേവിക്കണ്ട കേട്ടോ. 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ തന്നെ അതിൻ്റെ പച്ചച്ചവയൊക്കെ മാറും കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രിങ്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ. ഇനി ഇത് റൂം ടെമ്പറേച്ചർ ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിക്കണം കേട്ടോ. തണുത്തതിന് ശേഷം വേണം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. പിന്നെ ബദാമും അതുപോലെ കാഷ്യൂ ഇട്ട് ഞാൻ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒന്ന് മതി, എന്തെങ്കിലും ഇഷ്ടമുള്ള നട്സ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിത് കുടിക്കുമ്പോൾ അങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ തടിപ്പിച്ചിട്ട് നോമ്പ് തുറക്കുന്ന സമയത്താണ് കേട്ടോ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത്. ഇതിൻ്റെ കളർ തന്നെ കണ്ടല്ലേ, ഒരു ഇളം യെല്ലോ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത കട്ട് ചെയ്തതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ പീസ് ഷമാമ് വെച്ചിട്ടും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. നോമ്പ് തുറന്നപ്പോൾ ഇക്കാക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കണം. അല്ലാതെ ഷമാമ് ജ്യൂസ് അടിച്ച് ആരും കുടിക്കൂല കേട്ടോ. അല്ലാതെ അത് കഴിക്കൂല കേട്ടോ. ആർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. പക്ഷേ ഞാൻ എന്നും റമദാൻ മാസം കൂടുതൽ ഷമാമ് കൊണ്ടുവന്ന് അങ്ങനെ ഡ്രിങ്ക് ഉണ്ടാക്കട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.